الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. باب المبادرة أي المسارعة إلى فعل الخيرات، നന്മ പ്രവർത്തിക്കുന്നതിലേക്ക് ഉളരുക. പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നന്മകൾ നമ്മൾ നേടിയെടുക്കുക എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. فقال تعالى الله تعالى പറഞ്ഞു وسارعوا الى مغفرة من ربكم، നിങ്ങൾ ഉളരുക ബാദിറു നിങ്ങൾ ഉളരുക ഇല മഗ്ഫിറത്തി മിൻ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിന്റെ അൽ ആമാലിൽ മൂജിബത്തിൽ മഗ്ഫിറത്തി ബിൽ വാദി സ്വാദിഖ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് വാദ ചെയ്ത മഗ്ഫിറത്തിനെ നിർബന്ധമാക്കുന്ന എന്തായാലും ദോഷം പൊറുക്കും എന്ന് മുത്തനബി നമ്മൾ അറിയിച്ചിട്ടുള്ള അമലുകൾ ചെയ്ത് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അവസരങ്ങൾ വിനിയോഗിക്കണം. അതിന് നമ്മളെ റമദാൻ 25 ആവട്ടെ, അല്ലെങ്കിൽ ഹജ്ജിന് പോവട്ടെ, അല്ല എത്ര വയസ്സാവട്ടെ എന്നൊന്നും നമ്മൾ നീട്ടിവെച്ച് കാത്തിരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മൾ തൗബയിലേക്ക് നമ്മൾ ഉളരണം. തെറ്റ് വന്നു പോയാൽ അത് ഒരു സമയം നിശ്ചയിച്ച് നീട്ടിവെക്കാൻ പാടില്ല. അല്ലെങ്കിൽ അദാഇൽ ഫറായിലി നിർബന്ധ കടമകൾ വീട്ടുന്നതിലേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ അത് വീട്ടണം. നിസ്കാരം സമയമായാൽ പിന്നെ അത് പിന്തിക്കാൻ പാടില്ല, പെട്ടെന്ന് നിസ്കരിക്കുക. സകാത്ത് നമ്മൾക്ക് നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ റമദാൻ വരട്ടെ 25 വരട്ടെ എന്ന് കാത്തിരിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ നമ്മുടെ കടമകളൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ നിർവഹിക്കണം. വഇല ജന്നത്തിൻ, നിങ്ങൾ സ്വർഗത്തിലേക്കും ഉളരുക. അർളുഹ സമവാത്തു വൽ അർള്, അതിന്റെ വീതി എത്രയാണ്, ആകാശഭൂമി എത്രയാണോ വീതി വിസ്താറുള്ളത് അത്രയാണ് അതിന്റെ വീതി. ആകാശത്തിന്റെയും ഭൂമിന്റെയും അടുക്കുള്ള സ്ഥലം എത്രയാണെന്ന് നമ്മൾ പോലെ പെടുത്തുണ്ടോ? ഇപ്പൊ നമ്മളെ ചൊവ്വയിലേക്ക് ഒരു പേടക അച്ചുല ഇന്ത്യ മംഗൾയാൻ അല്ലെ, എത്ര എത്ര സമയം എടുത്തിട്ടാണ് അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? ഒരു വർഷത്തിലധികം സമയമെടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആകാശത്തിന്റെ ഭൂമിയും ഭൂമിയുടെ ഒക്കെ വീതി വിസ്താരം എത്രയാണ്? അപ്പോ ഇത്രയും വിശാലമായ ഭൂമിയുടെയും ആകാശത്തിന്റെയും വീതി വിസ്താരമുള്ള ആകാശ സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരുക. അപ്പൊ ഇവിടെ വീതിയെ പറ്റിയാണ് പറഞ്ഞത്, സ്വർഗത്തിന്റെ വീതിയെ പറ്റിയാ പറഞ്ഞത്. അപ്പൊ നിങ്ങളെത്രയാ? അപ്പോ അതിന്റെ നീളം, സ്വർഗത്തിന്റെ നീളം അത് അള്ളാഹുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ ഒരു സൃഷ്ടിക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കുന്ന ഒരവസ്ഥയിലല്ല. അതുകൊണ്ട് വീതി ഇവിടെ പറഞ്ഞു, നീളം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. മുത്തഖീന, അത് തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്കാകുന്നു. തഖ്‌വ ചെയ്ത് അള്ളാഹുവിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും നാട്ടിലും വിദേശത്തിലും കാട്ടിലും നാട്ടിലും എവിടെയായിരുന്നാലും ആകാശത്തായാലും കടലിലായാലും കരയിലായാലും ഒക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് വിധിവിലക്കുകൾ അള്ളാഹു എന്ന് പറഞ്ഞു അതനുസരിച്ച് ജീവിക്കുക, ഇതാണല്ലോ തഖ്‌വ. ഇങ്ങനെ തഖ്‌വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കാകുന്നു സ്വർഗം അള്ളാഹു തയ്യാർ ചെയ്തിരിക്കുന്നത്. അപ്പോ അതിലേക്ക് നമുക്ക് ഉളരുക. സ്വർഗം നേടിയെടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നമ്മൾ ഒരവസരവും നഷ്ടപ്പെടുത്താതെ ഉപയോഗിക്കുക. അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഖാല ബാദിറൂ ബിൽ അഅമാലിസ് സ്വാലിഹാ, ഓ ജനങ്ങളെ, സ്വാലിഹായ സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിന്റെ അവസരങ്ങൾ വിനിയോഗിക്കുക.
ഫസ്അതകൂനു ഫിതനുൻ, ഇനി ഫിത്ന ഉണ്ടാകാൻ പോകുന്നു. സ്വാലിഹായ അമലുകൾ നിങ്ങൾ കൊണ്ടുവരുക, വബത്തതിറു ഇലൈഹി, അതിലേക്ക് പെട്ടെന്ന് തന്നെ ഉളരുക, ഖബല ദുഹൂരിൽ മാനിയ മിൻഹു മിനൽ ഫിതൻ, അതിന്റെ തടസ്സം നിൽക്കുന്ന ഫിത്നകൾ ഇവിടെ ഉണ്ടാകാൻ പോകുന്നു, അതിനു മുമ്പ് തന്നെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഏത് ഫിത്ന ഉണ്ടാവുന്ന എങ്ങനെയാണ്? അതിന്റെ ഭയാനകത മുത്തനബിയർ അടക്കത്തി ഇരുൾമുറ്റിയ രാത്രിയിലെ ഓരോ സാഹത്തിന് ശേഷവും ഒരു 7 മണിക്ക് കഠിന ഇരുട്ടാണ്. എന്നാൽ അത് കഴിഞ്ഞ് 8 മണിക്ക് ഇരുട്ട്, 9 മണിക്ക് ഇരുട്ട്, ഒന്നിന് പിറകെ ഓരോ ഘട്ടം ഘട്ടമായി ഇരുട്ടിരുട്ടിങ്ങനെ വരുന്നത് പോലെ ഫിത്ന വന്നാൽ ഒന്നിന് പിറകെ ഒന്നായി ഇങ്ങനെ ഫിത്നകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു സമയം നിങ്ങൾക്ക് വന്നെത്തുന്നതിന്റെ മുമ്പ് നിങ്ങൾ അമലുകളൊക്കെ ചെയ്ത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. മുത്തനബി പറഞ്ഞല്ലോ, യഖ്തനിം ഖംസൻ ഖബ്ല ഖംസ്, 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ശബാബക്ക് ഖബ്ല ഹറമിക്ക, വാർദ്ധക്യം വന്നെത്തുന്നതിന് മുമ്പ്, ആരോഗ്യ സമയമാകുന്ന യുവത്വ സമയത്തിനെ അമല് കൊണ്ടും പരസഹായം കൊണ്ടും ഒക്കെ നമ്മൾ ധന്യമാക്കണം. അസഹത്തക്ക് ഖബ്ല സഖമിക്ക, നിന്റെ ആരോഗ്യം സമയം രോഗസമയത്തിന് മുമ്പേ, രോഗമെത്തി തടസ്സങ്ങൾ വരുന്നതിന് മുമ്പ് ആരോഗ്യ സമയത്ത് അമലുകൾ ചെയ്യണം. വകനാക്ക കബല ഫഖരിക്ക, നിന്റെ ഐശ്വര്യ സമയം, അത് നിന്റെ ദാരിദ്ര്യ സമയം എത്തുന്നതിന് മുമ്പ് ഐശ്വര്യത്തിനെ വിനിയോഗിക്കുക. ഫറോഖക്ക കബല സുഖരിക്ക, നിങ്ങൾക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിൽ എത്തുന്നതിന് മുമ്പുള്ള ഒഴിവ് സമയം അത് വിനിയോഗിക്കുക, അള്ളാഹുവിനേക്ക് അടുക്കുക. വഹയാത്തക്ക കബല മൗതിക്ക, മരണം വന്നെത്തുന്നതിന് മുമ്പുള്ള നിന്റെ ജീവിതം നീ വിനിയോഗിക്കുക. അപ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ വിനിയോഗ അവസരങ്ങൾ, ആർക്കു വേണ്ടിയും അവസരങ്ങൾ കാത്തു നിൽക്കൂല. ഇപ്പൊ ഇന്ന് നമ്മൾക്ക് കുറച്ച് ഖുർആനോദാൻ സമയം കിട്ടി, അല്ലെങ്കിൽ പൂർണ്ണമായി നിസ്കരിക്കാനും പിന്നെ തസ്ബീഹ് നിസ്കരിക്കാനും ഒക്കെ സമയം കിട്ടിയാൽ അതൊക്കെ നമ്മൾ വിനിയോഗിക്കുക. കാരണം ഫിത്നകൾ ഒന്നിനു പിറകെ ഒന്നായി വരാനിരിക്കുന്നു. എന്താ അതിന്റെ അവസ്ഥ മുത്തരം വിശദീകരിക്കാനും, ആയിട്ടാണ് നേരം വെളുക്കുന്നത്, ഈമാനുള്ള അവസ്ഥയിലാണ് അവൻ നേരം വെളുത്തിട്ടുള്ളത്. അവൻ വൈകുന്നേരമാകുന്നത് വിശ്വാസമില്ലാത്തവനായിട്ടാണ്. കാഫിർ എന്ന് പറഞ്ഞ രണ്ടേല അർത്ഥമുണ്ട്. ഒന്ന്, അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ അവന് നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും അവൻ അന്ന് വൈകുന്നേരമായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന നിലയിലുള്ള അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന നിലയിലുള്ള നന്ദികേട് അവനിൽ ഉണ്ടാവുന്ന നിലക്ക് അവൻ വൈകുന്നേരമാകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഗൗരവമായ അവസ്ഥകൾ വരാനിരിക്കുന്നു. അത്തരം പ്രയാസകരമേറിയ ഒരവസ്ഥയിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് നമ്മൾ കിട്ടിയ അവസരങ്ങളൊക്കെ നല്ല കാര്യങ്ങളിൽ വിനിയോഗിക്കണം. വയംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറാ, ഒരാള് വൈകുന്നേര സമയത്ത് മുഅ്മിൻ വിശ്വാസിയായിരിക്കും, വയസ്ബിഹു കാഫിറാ, നേരം വെളുക്കുമ്പോഴേക്ക് അദ്ദേഹം വിശ്വാസത്തിൽ നിന്ന് പുറത്തു കടന്നിരിക്കും, അല്ലെങ്കിൽ നിഅമത്തിന് നന്ദി കാണിക്കാത്ത രീതി അവൻ നിന്നുണ്ടായിരിക്കും. ദുന്യാവിൽ നിന്നുള്ള ഒരു ചെറിയൊരു ചരക്കിന് വേണ്ടി ദീനിനെ അവൻ നഷ്ടപ്പെടുത്തും, വിറ്റുകളയുന്നു. എന്താ അവന്റെ ഒരു കാരണം പറഞ്ഞതാ? അവൻ കാഫിറായി പോവാനുള്ള കാരണം എന്താ? ദീനിന്റെ മാറ്റം, ദീൻ കൊടുത്തിട്ട് അവന്റെ ദീനിന് ചെറിയ ദുന്യവിയായ ഒരു കാര്യത്തിന് വേണ്ടി അവൻ ദീനിനെ നഷ്ടപ്പെടുത്തും. ഒന്നുകിൽ മുസ്ലിമായ തന്റെ സഹോദരന്റെ സമ്പത്തിനെ അവന് പിടിച്ചുപറ്റും, അവ യസ്തഹില്ല, അല്ലെങ്കിൽ ഹലാലായി ഇവന് കണക്കാക്കും, അതൊക്കെ എടുക്ക, അല്ലെങ്കിൽ ബലമായിട്ട് മറ്റവന്റെ സമ്പത്ത് ഇവന് ഇവന്റേതാക്കി മാറ്റുക. അപ്പൊ അതിലൂടെ അവന്റെ അമാനത്താണ്, സത്യസന്ധതയാണ് നഷ്ടപ്പെടുത്തുന്നത്. അതിലൂടെ അവന്റെ വിശ്വാസം അവന് ചോർന്നു പോവുകയാണ് ഘട്ടം ഘട്ടമായി. അങ്ങനെ അവന്
വിശ്വാസിയുടെ ദായിറയിൽ നിന്ന് സർക്കിൾ നിന്ന് പുറത്തു പോകും. ഔ യസ്തഹില്ല റിബ, അല്ലെങ്കിൽ അവൻ പലിശയെ ഹലാലായി കാണും. ഏ, പലിശ ഹലാലല്ലോ, അത് ബാങ്കിൽ നിൽക്കുന്ന ലാഭമാണ്. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു 1000 ദിർഹം ഒരാൾക്ക് കൊടുത്താറേ, അവൻ 100 ദിർഹം തീർന്നു, അതിന്റെ ലാഭമാണ്. എന്നൊക്കെ കണക്കൂട്ടി പലിശയെ ഹലാലായി കാണുക. വല്ല വശ്യ, വഞ്ചനയെ അനുവദനീയമായി കാണുക. അവനഹോ, അല്ലെങ്കിൽ ഇതുപോലെ മോശമായ സംഗതികളൊക്കെ പാടില്ലാത്തതൊക്കെ അനുവദനീയമായി കാണുക. മിമ്മ അജ്മഅല തഹരീമിഹി വഉലിമ മിന ദീനി ബിദ്ദറൂറ, ദീനിൽ പറ്റുകയില്ല എന്ന് അറിയപ്പെട്ട സംഗതി, അല്ലെങ്കിൽ പണ്ഡിതന്മാർ ഏകോ ഏകകണ്ഠമായി ഹറാമാണെന്ന് വിധിച്ച സംഗതി, അതൊക്കെ എന്തെങ്കിലും യുക്തിയിലൂടെ ഹലാലായി കാണുന്ന ഒരു അവസ്ഥ നമ്മളിൽ വന്നു ചേരും. അങ്ങനെയാകുമ്പോൾ ദീനിനെ അവൻ ദുന്യവിയായി ചരക്കിന്യവനെയായി വിൽപ്പന നടത്തിയവനായി, അതിലൂടെ അവന്റെ ഏറ്റവും അമൂല്യമായ ഈമാനിനെയാണ് അവൻ നഷ്ടപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കൊക്കെയും ഏത് അവസരങ്ങളും ദീനിയായ ചുറ്റുപാടിൽ ജീവിക്കാനുള്ള അവസരങ്ങളായി വിനിയോഗിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏത് അവസ്ഥ വന്നാലും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാത്ത നിലയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകുമാറാവട്ടെ.